ഒരേ ഒരു അപ്ലിക്കേഷൻ നമുക്ക് വേണ്ട എല്ലാ സംഗതികളും എങ്ങനെ ഉണ്ടാവും? കൂടുതൽ സ്പേസ് കളയണ്ട, കൂടുതൽ ഡാറ്റ കളയണ്ട, കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണ്ട തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളും ഇതോടുകൂടി സോൾവ് ആകും. അതായത് ഒരു കിഡിലൻ അപ്ലിക്കേഷനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു അടിപൊളി അപ്ലിക്കേഷനെ കുറിച്ചാണ്. അതായത് നമുക്ക് നേരത്തെ നമ്മൾ ഇന്റർവ്യൂ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആവശ്യമായ ഏകദേശം എല്ലാ സംഗതികളും അടങ്ങിയിട്ടുള്ള ഒരൊറ്റ ഒരു അപ്ലിക്കേഷന്, വെറും 20 MB മാത്രമാണ് ഈ ഒരു അപ്ലിക്കേഷൻ്റെ സ്പേസ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു 20 MB ഡൗൺലോഡ് ചെയ്യുന്നത് കൂടി നമുക്ക് ആവശ്യമായ എല്ലാ സംഗതികളും, അതായത് നമ്മുടെ നമുക്ക് ആവശ്യമായ കറണ്ട് അഫയേഴ്സ്, പിന്നെ കടങ്കഥകൾ, പിന്നെ ഡിക്ഷണറി പ്ലസ് ഡിക്ഷണറി, കവിതകൾ, അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരൊറ്റ ഒരു അപ്ലിക്കേഷൻ എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ് ഈ ഒരു അപ്ലിക്കേഷന്. അപ്പം ഗൈസ്, നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു അപ്ലിക്കേഷനാണ് ഇത്. ഇതിൻ്റെ പേര് മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി ആൻഡ് ട്രാൻസ്ലേറ്റർ എന്നാണ് ഈ ഒരു അപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഗൈസ്, ഇത് പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ ആണ്, എല്ലാവർക്കും കയറി ഡൗൺലോഡ് ചെയ്യണം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വെറും ഒരു ഡിക്ഷണറി മാത്രമല്ല, അതിൽ ഇതേപോലത്തെ നമുക്ക് പ്രത്യേകിച്ച് ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ PSC അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് ഈ ഒരു അപ്ലിക്കേഷൻ. അതായത് നമ്മുടെ എക്സ്പെഷ്യലി നമ്മുടെ കറണ്ട് അഫയേഴ്സ് പ്ലസ് കടങ്കഥകൾ, പിന്നെ കുട്ടികൾക്കും ഒക്കെ ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു അപ്ലിക്കേഷൻ കൂടിയാണ് ഈ ഒരു അപ്ലിക്കേഷൻ. അപ്പോൾ ഗൈസ്, എല്ലാവരും ഇതൊന്ന് കയറി ഡൗൺലോഡ് ചെയ്ത് നോക്കുക, എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ലിക്കേഷനാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു അപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ നമ്മൾ മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി ആൻഡ് ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഇവിടെ മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി ആൻഡ് ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തേന്. അതിനുശേഷം നമുക്കിതിവിടെ കാണാൻ പറ്റും ഒരു നാലാമതായിട്ട് ഒരുപാട് ഡിക്ഷണറികൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ നമ്മൾ നാലാമതായിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന ഡിക്ഷണറി ഉള്ളത്, അതായത് മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി ആൻഡ് ട്രാൻസ്ലേറ്റർ ഓഫ്ലൈൻ PSC ലാബ് എന്നുള്ള ഈ ഒരു ഇത് വരുന്നത്, അപ്ലിക്കേഷൻ വരുന്നത്. അപ്പം ഇതിന് വെറും 20 MB മാത്രമാണ് ഇതിൻ്റെ സ്പേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 4.8 പ്ലസ് റേറ്റിംഗ് കൊണ്ട് ഈ ഒരു അപ്ലിക്കേഷന്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ജസ്റ്റ് ഈ ഒരു അപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നേരം ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി ആൻഡ് ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു അപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓപ്പൺ അവിടെ ക്ലിക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതാ ഇതുപോലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതൊരു ഡിക്ഷണറിയാണ് ഫസ്റ്റ് തന്നെ നമുക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത്. അതായത് ഇവിടെ ഒരു ഇംഗ്ലീഷ് മലയാളം എന്നുള്ളത് കാണാൻ പറ്റും. അതായത് ഇംഗ്ലീഷ് വേർഡ് ടൈപ്പ് ചെയ്താൽ മലയാളം മീനിങ്ങും, അതുപോലെ തന്നെ ഇവിടെ മലയാളം ഇംഗ്ലീഷ് എന്ന് കാണാൻ പറ്റും. മലയാളം വേർഡ് ടൈപ്പ് ചെയ്താണ് അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് കിട്ടുന്ന ഒരു ഡിക്ഷണറി ഒരു ഇൻ്റർഫേസാണ് ഫസ്റ്റ് തന്നെ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇംഗ്ലീഷ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ടൈപ്പ് ചെയ്യാൻ ഇംഗ്ലീഷ് വേർഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വേർഡ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഹാപ്പി എന്നുള്ളൊരു വേർഡാണ് ക്ലിക്ക് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പം ഹാപ്പിൻ്റെ H ഞാനിവിടെ ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ അടിയിലായിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഇവിടെ സ്റ്റാർട്ട് വിത്ത്, അതുപോലെ തന്നെ കണ്ടെയ്ൻസ് വിത്ത്, കണ്ടെയ്ൻസ്, അതുപോലെ തന്നെ എൻസ് എൻഡ് വിത്ത്, ഇങ്ങനെ ഒരു മൂന്ന് ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പം ഫസ്റ്റ് തന്നെ ഈ ഒരു ബാർ ഇവിടെ നിൽക്കുന്നത് സ്റ്റാർട്ട് വിത്തിലാണ്. അപ്പോൾ നമുക്ക് H ഞാൻ ഇപ്പോൾ ഹാപ്പി എന്നുള്ള വേർഡിൻ്റെ H ആണ് ഇപ്പോൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ H കൊണ്ട് തുടങ്ങുന്ന ഒരുപാട് വേർഡുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ആയിരക്കണക്കിന് വേർഡുകളും ഇവിടെ കാണാൻ പറ്റും. അപ്പം H കൊണ്ട് തുടങ്ങുന്ന ഒരുപാട് വേർഡുകളും ഉണ്ട്. ഇനി അതല്ല, നമുക്കിപ്പോൾ ഹാപ്പി എന്നുള്ള ഹാപ്പി H ചെയ്യാൻ നിൽക്കി. അതിനുശേഷം കണ്ടെയ്ൻസ്, അതായത് എച്ച് എന്ന് വരുന്ന വേർഡുകൾ നമുക്ക് ഒരുപാട് വേർഡ് ഇവിടെ കാണാൻ പറ്റുക. ഇതുപോലെ ഒരുപാട് എച്ച് എ കൊണ്ട് തുടങ്ങുന്ന ഒരുപാട് വേർഡുകൾ ഈ കണ്ടെയ്ൻസ് എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റിയാൽ ഒരുപാട് വേർഡുകൾ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ എൻഡ് വിത്ത്, ഇപ്പം എച്ച് എ എന്ന് അവസാനിക്കുന്ന വേർഡുകൾ എൻഡ് വിത്തിൻ്റെ അവിടെ ഈ ഒരു ഓപ്ഷൻ എൻഡ് വിത്ത് ആക്കിയാൽ നമുക്ക് എച്ച് എ കൊണ്ട് അവസാനിക്കുന്ന ഒരുപാട് വേർഡുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതാണ് ഈ ഒരു ഡിക്ഷണറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത്. ഇനി നമുക്കിവിടെ നമ്മളെ വേർഡ് ഫിൽ ചെയ്ത് കൊടുക്കാം. ഫുൾ ടൈപ്പ് ചെയ്ത് ഈ ഒരു ടിക് മാർക്ക് ഇവിടെ കാണാൻ പറ്റും. ആ ടിക് മാർക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഹാപ്പി കൊണ്ട് ഹാപ്പി എന്നുള്ള മീനിങ് വരുന്ന എല്ലാ മലയാളം വേർഡുകളും ഇതാ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് മലയാളം മീനിങ്ങുകളുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് മലയാളം മീനിങ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതവിടെ ഒരു മൈക്കിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസേഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ. ഇനി നമുക്കിത് അവിടെ മലയാളം ഇംഗ്ലീഷ് എന്നുണ്ട്, അതായത് മലയാളം മീനിങ് ടൈപ്പ് മലയാളം വേർഡ് ടൈപ്പ് ചെയ്താണ്ട് ഇംഗ്ലീഷ് മീനിങ് ആക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ അവിടെ നിന്ന് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കീബോർഡ് ജസ്റ്റ് മലയാളത്തിൽ ആക്കി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മരം എന്ന് ടൈപ്പ് ചെയ്യാണ്. ഞാൻ ജസ്റ്റ് മരം എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ മരം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് വേർഡുകൾ ഇവിടെ ഉണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ മരം എന്ന് ഉൾക്കൊണ്ടിട്ടുള്ള ഒരുപാട് വേർഡുകൾ ഇവിടെ വരുന്നുണ്ട്. ഒരുപാട് വേർഡുകളുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് അവസാനിക്കുന്നത് മരം എന്ന് അവസാനിക്കുന്ന വേർഡുകളുണ്ട് നോക്കുകയാണ്. എന്താ മരം അവസാനിക്കുന്ന വേർഡുകളുണ്ട്, മരം, സമരം, അമരം എന്ന് പറഞ്ഞ ഒരുപാട് വേർഡുകൾ അവസാനിക്കും, മരം കൊണ്ട് അവസാനിക്കുന്ന വേർഡുകളുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ മരത്തിൻ്റെ ഇത് കറക്റ്റ് ഇംഗ്ലീഷ് മീനിങ് എന്താ നോക്കാൻ വേണ്ടി ഇവിടെ ജസ്റ്റ് ടൈപ്പ് ടിക് മാർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ടിക് മാർക്ക് കൊടുത്തു.
അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ട്രീ വുഡ് അങ്ങനെ പറഞ്ഞ ഒരുപാട് വേർഡുകൾ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രൊനൗൺസേഷൻ നമുക്കിവിടെ ലഭിക്കുന്നതാണ് ഈ ഒരു മൈക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ. അപ്പം അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഇവിടെ ഒരു മെനു ബാർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെനുവിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഇതാ ഒരുപാട് ഇതിലുള്ള മറ്റ് സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഞാൻ ടൂൾസ് എടുത്ത് നോക്കിയാൽ ടൂൾസിൽ കാൽക്കുലേറ്റർ അതുപോലെ തന്നെ കൺവേർട്ടർ ടൂഡോ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മൂന്ന് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ കാൽക്കുലേറ്റർ എന്നാൽ സാധാ ഒരു കാൽക്കുലേറ്ററാണ്. ഈ കൺവേർട്ടർ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്യുന്ന ശേഷം അതായത് ഇത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇതിൻ്റെ. കാരണം നമുക്ക് ഇത് ഇപ്പോൾ ലെങ്ത്തിൻ്റെ നമുക്ക് ഓരോ യൂണിറ്റ് കൺവേർട്ടറാണ് ഇത് സംഭവം. അതായത് ഇപ്പോൾ ലെങ്ത്തിൻ്റെ യൂണിറ്റ് നമുക്ക് കൺവേർട്ടർ തന്നെ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വണ്ണ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇത് മീറ്ററിലാണ്. അതായത് നമുക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇപ്പോൾ 1 kilometer 1 centimeter 1 inch 1 foot അങ്ങനെ തുടങ്ങി ഒരുപാട് യൂണിറ്റുകളുണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്കിപ്പോൾ ഞാനിപ്പോൾ 1 meter എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ മീറ്ററിനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് 1 centimeter എത്ര യൂണിറ്റ് ആണ് നോക്കാം. അതായത് 1 kilometer അല്ല 1 meter എന്നുള്ളത് 100 unit ആണ്, 100 centimeter ആണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇതേപോലെ കൺവേർട്ട് ചെയ്ത് കൊടുക്കാം. ഫൂട്ട് യാർഡ് അങ്ങനത്തെ ഒക്കെ നമുക്ക് മാറ്റാം. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ഇത്. ഞാൻ അതുപോലെ തന്നെ ഇതിൽ ലെങ്ത്തിൻ്റെ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ലെങ്ത്ത് ഉള്ള യൂണിറ്റ് നമുക്ക് ഒരുപാട് യൂണിറ്റിലേക്ക് മാറ്റാൻ പറ്റും. ഏരിയ നമുക്ക് നോക്കാം, വോളിയം നമുക്ക് നോക്കാം, മാസ്, ടൈം, സ്റ്റോറേജ്, എനർജി കൺവേർട്ട് അങ്ങനത്തെ ഡിജിറ്റൽ സ്റ്റോറേജ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു ഡിക്ഷണറിൻ്റെ. അത് കേവലം ഡിക്ഷണറി മാത്രമല്ല മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബാക്ക് അടിക്കുകയാണ്. നമ്മൾ അടുത്ത ഓപ്ഷൻ നോക്കാം. ഇനി അടുത്തായിട്ട് നമുക്കിത് അവിടെ കവിതകൾ എന്ന് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള നമ്മളെ കവിമാർ മലയാളം കവിമാരുടെ കവിതകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരുപാട് കവിതകളുണ്ട്. ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആണ്, വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയാണെങ്കിൽ ആവശ്യത്തിനൊക്കെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അടുത്തത് പഴഞ്ചൊല്ലുകൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പഴഞ്ചൊല്ലുകൾ നോക്കിയാൽ നമുക്ക് ഒരുപാട് മലയാളം പഴഞ്ചൊല്ലുകൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരുപാട് മലയാളം പഴഞ്ചൊല്ലുകളുണ്ട്. അതുപോലെ തന്നെ കടങ്കഥകൾ, നമുക്ക് ഒരുപാട് കടങ്കഥകൾ വളരെ രസകരമായിട്ടുള്ള നല്ല നല്ല രസമുള്ള കടങ്കഥകളുണ്ട്. അതുപോലെ തന്നെ നാവ് വഴങ്ങുമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരുപാട് നമ്മളെ നാവിനെ ചുറ്റിക്കണ ഒരുപാട് വേർഡുകളുള്ള ഒരു സംഭവമാണിത്. വളരെ രസകരമാണ് ഇതൊക്കെ. പിന്നെ അതുപോലെ തന്നെ മലയാളം ഉദ്ധരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് മലയാളത്തിൽ വരുന്ന ഉദ്ധരങ്ങളുണ്ട്, ഉദ്ധരണികളുണ്ട്. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് റെഫറൻസ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ്. അതുപോലെ തന്നെ ഇതിന് സ്പെഷ്യലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള സംഭവമാണ് അടുത്തത് കറണ്ട് അഫയേഴ്സ്. അതുപോലെ തന്നെ ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ. കറണ്ട് അഫയേഴ്സ് തന്നെ നമുക്ക് ആവശ്യമായ കറണ്ട് അഫയേഴ്സുകൾ ഒരുപാട് ഇതിൽ വരുന്നുണ്ട്. അപ്പം നമുക്ക് ആവശ്യമായ കറണ്ട് അഫയേഴ്സുകൾ ഇതിൽ നോക്കിയാൽ നമുക്ക് റെഫറൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ഈ സേവ് ബട്ടൺ നോക്കിയാൽ നമുക്ക് ഈ സേവ് ഓപ്ഷൻ നോക്കി കൊടുത്താൽ ഈ കറണ്ട് അഫയേഴ്സ് നമ്മൾ സേവ് ആയി നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതാ ഈ ഒരു ഓപ്ഷനിൽ പോയിക്കാണ്ട് സേവ്ഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ഓപ്ഷനിൽ പോയിക്കാണ്ട് നമുക്ക് റെഫറൻസ് ചെയ്യണമെങ്കിൽ നമുക്കിതാ നമുക്ക് നേരത്തെ സേവ് ചെയ്ത ഒരു ഓപ്ഷൻ ഇതാണിത്, കറണ്ട് അഫയർ ആണിത്. അപ്പോൾ അതിവിടെ നമ്മൾ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് നമുക്ക് റെഫറൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ ന്യൂസ് എന്നുള്ള ഒരു സംഭവം കൂടി ഉണ്ട്. അതും കൂടി നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ജോബ് സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ന്യൂസുകൾ ഇതിൽ വരുന്നുണ്ട് ഈ ഒരു അപ്ലിക്കേഷനിൽ. അപ്പം അതിലധികം സേവ് ചെയ്താൽ ഈ സേവ് ന്യൂസിനുള്ള അവിടെ വരുന്നതാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു അപ്ലിക്കേഷൻ്റെ മെയിനായിട്ടുള്ള കണ്ടൻറ്. മെയിനായിട്ട് ഇതിൽ ഡിക്ഷണറി കൊടുക്കുന്നത്, അതിന് പുറമെ ഇതിലുള്ള മറ്റു ഓപ്ഷൻസുകൾ കവിതകൾ പഴഞ്ചൊല്ലുകൾ കടങ്കഥകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. വളരെ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു ഡിക്ഷണറിയാണ് ഈ ഒരു ഡിക്ഷണറി. ഗായ്സ് അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു അപ്ലിക്കേഷൻ്റെ മെയിനായിട്ടുള്ള ഒരു റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഗായ്സ് എല്ലാവർക്കും ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു അപ്ലിക്കേഷനാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ കറണ്ട് അഫയേഴ്സ് അതുപോലെ തന്നെ ജോബ് ന്യൂസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുന്ന ആളുകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ കൂടിയാണ് ഈ ഒരു അപ്ലിക്കേഷന്. അപ്പോൾ ഗായ്സ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാൻ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് അറിയിക്കാം. പിന്നെ ആരെങ്കിലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ധാരാളം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത ബെല്ലൈക്കനും എന്നെബിൾ ചെയ്ത് വെക്കാം. നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള വീഡിയോസും നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. പിന്നെ നമ്മൾ ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ ഗായ്സ് എല്ലാവരും ഈ ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.